Thank you, Jesus. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. എല്ലാ മനുഷ്യർക്കും കുറെ കുറവുകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് പാർട്ട്നേഴ്സിനായിരിക്കും. ആൻഡ് ഈ പാർട്ട്നേഴ്സ് അറിയുന്ന ഈ കുറവുകൾ യൂഷ്വലി നമ്മൾ കാണാറുണ്ട്. അത് ആരോടും ഷെയർ ചെയ്യാണ്ട് സൈലൻ്റായി നിന്ന് ആ കുറവുകളെ ഇഗ്നോർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. പക്ഷേ അതിനെക്കാട്ടും ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ പ്രോബ്ലംസിന് മറപിടിച്ച് ആ കുറവുകൾ മറ്റൊരാൾ അറിയാതെ അതിനെക്കാട്ടും ഗ്രേറ്റ് ആയിട്ട് ശരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ പേഴ്സണിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ ആളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ശരിക്കും ദാറ്റ് ഈസ് മച്ച് മോർ ഡിവൈൻ. ഇന്നത്തെ ടോപ്പിക്കും അതാണ്, പരസ്പരം മറയാകുന്ന കുറവുകൾക്ക് മറയാകുന്ന പങ്കാളി. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് റോജി ചേട്ടനും റിൻസി ചേച്ചിയാണ്. റോജി ചേട്ടൻ ഇൻഫോ പാർക്കിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഒപ്പം ജീസസ് യൂത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ശുശ്രൂഷ മേഖലകളിൽ. ഒപ്പം റിൻസി ചേച്ചി ഹോംമേക്കർ ആണ്. ഇവർക്ക് 4 മക്കളാണ് ഉള്ളത്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. ചിതശോ ചേട്ടാ, എങ്ങനെയാണ് ഒരു പങ്കാളി എന്ന രീതിയിൽ ഒരു മറയായി നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് പാർട്ട്ണറിനെ? ഒന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാവോ? വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം, പങ്കാളിക്കുള്ള കുറവ് നികത്തുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഒരു അവയർനെസ്സിലേക്ക് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പങ്കാളിയുടെ കുറവ് നികത്താനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നതിനാലാണ് ഞാനാണ് അത് നികത്തി കൊടുക്കേണ്ടതെന്നൊരു ഒരു ബോധ്യത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലോ മറ്റാരുടെയെങ്കിലും അടുത്തോ പങ്കാളിയുടെ കുറവ് പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു തികഞ്ഞ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കൂട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ, പ്രത്യേകിച്ച് എല്ലാവരും കൂടി കുടുംബമായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ, പകുതി കാര്യമായും പകുതി തമാശയായും ഒക്കെ പല കൂട്ടുകാരും അവരുടെ പങ്കാളിയുടെ കുറവുകൾ അവതരിപ്പിക്കാറുണ്ട്. എല്ലാവരും കേട്ടിരിക്കും, പക്ഷേ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഒരു വേദനയാണ്. എന്തുകൊണ്ടാണ് അവരാ സത്യം തിരിച്ചറിയാത്തത്? പങ്കാളിക്കയുടെ കുറവ് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്രകാരം ഒരു സാഹചര്യത്തിലേക്ക്, പങ്കാളിയുടെ ഒരു കുറവ് എക്സ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എനിക്കൊരിക്കലും പോകേണ്ടി വരാത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് യൂഷ്വലി നമ്മളുടെ കുറവുകളൊക്കെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചേട്ടനും ചേച്ചിക്ക് 4 മക്കളുണ്ട്, മക്കളുടെ ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ അത് എക്സ്പോസ്ഡ് ആകുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? മൂത്ത മോന് ക്രിസ്റ്റഫർ, അവൻ ചിലപ്പോൾ വന്ന് എന്നോട് ചോദിക്കും അപ്പയുടെ ഓരോ പ്രവർത്തനം. അവനിപ്പോൾ ടീനേജറാണ്, അപ്പോൾ അപ്പയുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അവൻ അപ്പം എന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും ഓക്കെ, അത് സാരമില്ല, അത് അങ്ങനെയാണെന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ നമ്മളതിനെ പിന്നെ അതിനെ എന്താ, അതെ, അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓക്കെ, അതിൻ്റെ പോസിറ്റീവ് വശം പറഞ്ഞിട്ട്, അതായത് ക്രിസ്റ്റിന് ഇപ്പം മനസ്സിലാകത്തില്ല, കുറച്ചും കൂടെ വലുതാകുമ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാകുന്നുള്ള രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ച് അങ്ങ് മാറ്റി വിടുകയായിരുന്നു.
എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ശരിക്കും നമ്മളുടെ സ്റ്റാർട്ടിങ് ശരിക്കും പുതിയ ദമ്പതിമാർ ഈ പുതുമണവാളൻ പുതുമണവാട്ടി ആയിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഈ ഒരു ക്വസ്റ്റ്യൻസും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ശരിക്കും മാരിഡ് ലൈഫിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആവുന്നുള്ളു. ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് അവരാദ്യം ചോദിക്കും, കാരണം അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. അവരുടെയൊക്കെ മാരിഡ് ലൈഫിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ ഒപ്പം അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ശരിക്കും അവർ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത് കൂടുതലും കുറവുകളും അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസാണ് അവരിനി ഫേസ് ചെയ്യാൻ പോകണമെന്നുള്ളതാണ് അവർക്ക് കൂടുതൽ അറിയേണ്ടത്. ആ ഒരു ടൈമിൽ നമ്മളുടെ വായെന്ന് വരുന്നത് നമ്മൾക്ക് കുറേ, കാരണം ശരിക്കും ജീവിച്ചു തുടങ്ങുമ്പോഴാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് കുറവുകളൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നതും ഇതെല്ലാം. പക്ഷെ അത് നമ്മൾ മറ പിടിച്ച് നമ്മൾ ശരിക്കും ഇന്ന് ഞാൻ നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഇപ്പൊ ഭയങ്കര തിടുക്കമാണ്, വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു തിടുക്കമാണ് ശരിക്കും. അത് മനു നല്ല രീതിയിൽ അവരുടെ, ഞാനും അത് കണ്ടുവരുന്നതാണ്. കാരണം നല്ല രീതിയിൽ മീൻസ് ഒരു രീതിയിൽ എൻ്റെ നെഗറ്റീവ്സോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ഞങ്ങളുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, ഞങ്ങളുടെ വിവാഹത്തിലൂടെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ്നെസ് ഒക്കെ അവിടെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം, അവരുടെ ലൈഫിലും അത് പോസിറ്റീവായി മാറുകയാണ് ശരിക്കും. അതൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റും കൂടിയാണെന്ന് തോന്നുന്നു ഇതിന്റെ. എന്താണെങ്കിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് അവിടെ ഗസ്റ്റിനെയും കൊണ്ട് ടോജിൻ ചേട്ടൻ മീനു ചേച്ചിയും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ആരാണ് ആ ഗസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ് മറ്റാരുമല്ല, ഏഞ്ചൽ സ്വാമി മിനിസ്ട്രിയുടെ തന്നെ ഒരു സ്പെഷ്യൽ ആൻറ്റിയാണ്. മേരി ആൻറ്റി മറ്റാരുമല്ല, മനുവിൻ്റെ അമ്മയാണ്. ഏഞ്ചൽ സ്വാമി മാഗസിൻ്റെ എഡിറ്ററാണ്. മേരി ആൻറ്റിയുടെ ഹസ്ബൻഡ് മാർട്ടിൻ. മേരി ആൻറ്റിക്ക് 5 പിള്ളേരാണ് ഇൻക്ലൂഡിങ് മനു. വെൽക്കം ടു വിശുദ്ധ വീതി. മേരി ചേച്ചി, അതായത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ ബോബി അച്ഛൻ, ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ ഒരു ടോക്കിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി എന്ന് പറയുമ്പം അയാൾക്ക് പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, ഒപ്പം കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുടുംബജീവിതത്തിൽ അച്ഛനിങ്ങനെ ഉപമിച്ചിരിക്കുന്നത് ഈ കളയും വിളയായിട്ട്, ഈ കുറവുകളെ കളയായിട്ട് മറ്റതിനെ പോസിറ്റീവ് വിളയായിട്ട് ഇങ്ങനെ ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത് മിക്ക കുടുംബങ്ങളും ഈ വിവാഹം കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ ചിലപ്പം തുടങ്ങാൻ കാരണം ഈ പിറ്റേ ദിവസം മുതൽ ഈ കള പറിക്കാൻ തുടങ്ങുന്നതാണെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് മേരി ചേച്ചി ഒന്ന് എന്താണ് ഇത്? ഈ ഒരു ചോദ്യം ചോദിച്ചപ്പം ഞാനിങ്ങനെ ഓർക്കണായിരുന്ന ഏഞ്ചൽ സർമി പ്രോഗ്രാം, അതായത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്തേക്കും ഇങ്ങനെ പറയാനായിട്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം കുറവുകൾ മറ്റുള്ളവരോട് പറയാണ്ടിരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഹസ്ബൻഡും വൈഫും മറ്റേയാളുടെ കുറവ്, ഹസ്ബൻഡ് വൈഫിൻ്റെ കുറവും വൈഫ് ഹസ്ബൻഡിൻ്റെ കുറവുകളും വേറെ ആരോടും പറയാണ്ടിരിക്കുകയെന്ന്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഈ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ, കാരണം നമ്മൾ ഒരു യൂണിറ്റായിട്ടാണല്ലോ വന്നത്, കുറേ ബാച്ചിലർ ലൈഫൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് പെട്ടെന്നാണ് രണ്ടുപേര് ഒരു അക്കമ്പനിയർ നമ്മളുടെ കൂടെ അങ്ങ് വരണത്. അപ്പം നമ്മൾക്കൊരു ടെൻഡൻസിയാണ് നമ്മളുടെ കുറവ്, മറ്റേയാളുടെ കുറവ് നമ്മൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ മറ്റേയാളുടെ കുറവ് മറ്റുള്ളവരോട് പറയാൻ, പ്രത്യേകിച്ച് നമ്മൾ നമ്മളുടെ കംഫർട്ട് സോണുണ്ട്, ചിലപ്പോൾ നമ്മളുടെ പാരൻസ് ആയിരിക്കും, നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരോടൊക്കെ അറിയാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകണം നമ്മളുടെ ഒരു സ്വാഭാവികമായി. അപ്പോൾ പറയണ ഒരു തമാശ വെറുതെ പറയണം, പക്ഷേ ഈ ആദ്യ നാളുകളിൽ പറയുന്ന ഈ കമൻസ് ഉണ്ടല്ലോ, ഈ കുറവുകൾ നമ്മൾ ഷെയർ ചെയ്യണത് മൂലം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് നാളുകളങ്ങ് കഴിയാൻ നേരത്തേക്കും നമ്മളുടെ പിടിവിട്ട് പോവും, നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. കാരണം നമ്മളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മളുടെ വൈഫിന് അങ്ങ് തുറന്ന് കാണിച്ചിട്ടുണ്ടാവും ആ കുറവുകളൊക്കെ. അപ്പം ഞാൻ ഓർക്കണായിരുന്നു പള്ളിവാതിക്കലച്ചൻ, എബ്രഹാം പള്ളിവാതിക്കലച്ചൻ ഒരു പ്രാവശ്യം ഏഞ്ചൽ സാർമി പ്രോഗ്രാമിന് ഈ പാരൻസിനോട്, അത് കപ്പിൾസിനോട് സംസാരിക്കാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്രിൻ്റൗട്ട് കൊണ്ടുവന്നു. ആ പ്രിൻ്റൗട്ട് നല്ല ബ്യൂട്ടിഫുഡായിട്ട് ഇത് വിവരിച്ചിട്ടുണ്ട്, പരസ്പരം മറയാകുക, അതിൻ്റെ ഹെഡിങ് തന്നെ മറയായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും എങ്ങനെ മറ്റ് പങ്കാളിയുടെ മറയാകാം എന്നുള്ളത്.
മറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണത്. മറ്റേയാളുടെ കുറവ്, പാർട്ട്ണറിൻ്റെ കുറവിന് എങ്ങനെ മറ പിടിക്കാം എന്നുള്ളത്. ഈ ഒരു കാര്യം ആദ്യ നാളുകളിൽ തന്നെ നമ്മൾക്കതൊന്ന് ക്ലിക്കായാൽ നമ്മൾ താങ്ങുകയും വളർത്തുകയും ചെയ്യേണ്ടതാണ് എൻ്റെ പാർട്ട്ണറിനെ എന്നുള്ളത്. കാരണം ഈ മറ ഈ താങ്ങുന്നതും വളർത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് കുറവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ എക്സിബിറ്റ് ചെയ്യാണ്ട് നമ്മൾക്ക് പലപ്പോഴും മറ ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ മുമ്പിലായിരിക്കും, ചിലപ്പം നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലായിരിക്കാം, എല്ലായിടത്തും നമ്മളുടെ പാർട്ട്ണറിൻ്റെ ഒരു മറയാകാൻ പരസ്പരം സാധിച്ചാൽ വരണ ഒരു ബോണ്ടുണ്ട് രണ്ടു പേർക്ക്, രണ്ടു പേരും തമ്മിൽ ബിൽഡാകണ ഒരു ബോണ്ടുണ്ട്. അത് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകുന്നത്. പലപ്പോഴും നമ്മളോട് ഈ ഷെയർ ചെയ്യണ യങ് കപ്പിൾസൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യവും പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എനിക്ക് അവരുടെ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല, ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഓഫ് ഹസ്ബൻഡിനെ കുറിച്ച് പറയണ ഓഫ് എല്ലാം പോയി പാരൻസിൻ്റെ അടുത്ത് പറയും എല്ലാ കാര്യവും, എന്നുവെച്ചാൽ ഈ കുറവുകൾ പ്രത്യേകിച്ച്. അപ്പം ഇങ്ങനെ പോയി പറയും. അപ്പം എനിക്ക് എങ്ങനെ അങ്ങ് കൊച്ചായി പോണ ഒരു പ്രതീതിയാണ്. അപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, നിത്യതയിലോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ് പാർട്ട്ണറിൻ്റെ കുറവുകൾ എന്നുള്ളത്. ആ ബോധ്യത്തിലാകുകയും ഓ അത് നമ്മൾ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാറ്റുന്നതിന് പകരം അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ മീനു ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, കള എങ്ങനെ, കളയും ഇതും എങ്ങനെ, ഇത് ഈ കളയാണ് നമ്മ കളകളെയാണ് നമ്മൾ മറ പിടിക്കേണ്ടത്. കാരണം ഈ മറ പിടിക്കൽ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കള പതിയെ വിളവായി മാറും. കുറച്ച് നാളുകൾ അങ്ങ് പോകാൻ നേരത്തേക്കും ഈ കുറവുകളെന്ന് പറയണത് കുറഞ്ഞ് 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 ആ നിറവുകൾ കൂടി വരണത് കാണാൻ പറ്റും, പരസ്പരം താങ്ങുവാണെങ്കിൽ. ശരിയാണ്. ഇപ്പൊ ചിലർക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന്, ഇപ്പൊ ചില ഭർത്താക്കന്മാർക്ക് ഇനിയിപ്പോ ദേഷ്യം വരികയാണ്, ചില കളകൾ കണ്ടത് സഹിക്കാൻ പറ്റും, എവിടെയെങ്കിലും ഒന്ന് ഔട്ട്പുട്ടായിട്ട് എങ്ങോട്ടേലും ഇത് ചെയ്യണമല്ലോ. അപ്പൊ വേറെ ഇത് ആരോടും പറയാതിരുന്ന എങ്ങനെ? ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ തമ്പുരാനുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ, റിലേഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് തമ്പുരാന് കൊടുക്കാൻ പറ്റും. അല്ല നമ്മൾക്ക് തനിയെ അത് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഇത് ആക്സെപ്റ്റ്, ഈ കുറവ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈശോൻ്റെ അടുത്ത് ഇരുന്നിട്ട്, ഒന്നും എനിക്ക് പറ്റുന്നില്ല പേഴ്സണലി എനിക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മൾക്ക് അങ്ങനെ ഗൈഡൻസ് കിട്ടുന്ന പ്രത്യേകിച്ച് എൽഡറോ പാസ്റ്ററോ അങ്ങനെ ആരോടെങ്കിലും നമ്മൾക്ക് ഷെയർ ചെയ്ത് നമ്മളെടുക്കേണ്ട നിലപാടിനെ കുറിച്ച് കറക്റ്റ് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നമുക്ക് വാങ്ങിക്കാം. നമ്മൾ നമ്മൾക്ക് അത്രയും പറ്റാത്ത ഒരു ഇതിലോട്ട്, നമ്മളെ റിലേഷനെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാകുന്ന പോലത്തെ കുറവുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം പറയാം, ചിലപ്പോൾ ബാഡ് ഹാബിറ്റ്സ് ആകാം, ഇപ്പം ഹസ്ബൻഡിൻ്റെ ബാഡ് ഹാബിറ്റ്സോ അങ്ങനെ, അല്ലെങ്കിൽ വൈഫിൻ്റെ എന്തെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും, ഇപ്പം സ്വഭാവത്തിലുള്ള പ്രത്യേകതകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പം ആ ഇപ്പം ഈ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ ഒരിക്കലും എല്ലാവരോടും വിളിച്ചു പറയണം എന്നില്ല, കുടുംബാംഗങ്ങളോടൊക്കെ പറയണം എന്നില്ല, പക്ഷേ നമ്മൾക്ക് അതിന് വേണ്ടുന്ന ഗൈഡൻസ് കിട്ടുന്ന ആ സ്പിരിച്വലി നമ്മൾ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള വ്യക്തികളുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ എത്രത്തോളം ദേഷ്യപ്പെട്ട് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും മനസ്സിൽ സന്തോഷം ഒരു കാര്യം, കുറവുകളുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് കുറവുകളുണ്ടെങ്കിലും അതിനെയൊക്കെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഉള്ളതാണ് ടോജനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും. ആ ടോജന് ശരിക്കും മീനുവിനൊരു മറയാകാൻ പറ്റുന്നുണ്ട്, മീനുവിനും തിരിച്ചും ഒരു മറയാകുക എന്നുള്ളതാണ് സംഭവിക്കേണ്ടത്. ഈ മറ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു ഷീൽഡായി നിൽക്കുക. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്നാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന പങ്കാളി ഉറപ്പായിട്ട് എത്ര ലൈക്സ് എത്ര എന്താ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയാലും എന്തെങ്കിലും ഒരു സാധനം കാണും, നമുക്ക് ഇച്ചിരി കൂടുതലായിട്ടും പുള്ളിക്കാരിക്ക് ഇച്ചിരി കുറവായിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാ രണ്ടുപേർക്കും താങ്ങായി നിൽക്കാൻ സാധിക്കട്ടെ. ചിലപ്പോൾ ഇതുപോലെ ഇത് ഫാമിലീസിലൊക്കെ ഇങ്ങനെ ചില കപ്പിൾസൊക്കെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ
ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു കൗതുകത്തിന് ചോദിക്കും എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പരസ്പരം ഇവരുടെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട് ദൈവം ചോദിക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ മേരി ചേച്ചി പറഞ്ഞത് അല്ലേ, മറയായിട്ട് നിൽക്കാനൊക്കെ. സോ താങ്ക് യു വെരി മച്ച് മേരി ആൻറ്റി. മനു എൽറിയ ഇത് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ജോജൻ ആൻഡ് മീനു. അമ്മ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു, ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞത് പങ്കാളിയുടെ മറയായിട്ട് നിൽക്കുമ്പോൾ അത് ജീവിതത്തിൽ എന്തുമാത്രം നിറവായി മാറും എന്നുള്ളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഇൻസൈറ്റ് ആയിരുന്നു. ഒപ്പം അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ ഒരുപാട് പരസ്പരം അമ്മയും അപ്പയും അങ്ങോട്ടും ഇങ്ങോട്ടും മറയായി നിന്നുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, ഇങ്ങനെ എൻ്റെ പാർട്ട്ണറിൻ്റെ ഇതൊന്നും അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ മറയായി നിന്നുകൊണ്ട് നമുക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മറയായിട്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും പാരന്റ്സിനോടുള്ള റെസ്പെക്റ്റും മക്കൾക്ക് ഉണ്ടാവുന്നത്. അതെ അതെ, ശരിക്കും മക്കൾക്ക് പാരന്റ്സിനോട് ഒരു ഇതും, അതിൻ്റെ മക്കൾക്ക് എന്തുമാത്രം പേരൻസിനോട് ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹമൊക്കെ തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ ആ പങ്കാളി അല്ലെങ്കിൽ ആ പാർട്ട്ണർ എന്തുമാത്രം മറയായിട്ട് ആ അപ്പൻ്റെയോ അമ്മയുടെയോ ആ ഒരു കുറവിനെ മറയായിട്ട് പിടിച്ചതുകൊണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേറ്റീവ് എന്താണ്, അച്ഛനൊരു വ്യത്യസ്തമായ ഒരു ആംഗിൾ അച്ഛൻ എന്തായാലും അവിടെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് അറിയാം. അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. നമുക്ക് അച്ഛനിലേക്ക് പോകാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. കുറവുകൾക്ക് മറുപിടിക്കുന്ന ദാമ്പത്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന കപ്പിൾസ് എല്ലാം മനോഹരമായിട്ട് എങ്ങനെ അവർ പരസ്പരം അവരുടെ കുറവുകളൊക്കെ എങ്ങനെ കവർ ചെയ്തെന്നും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെയുള്ള മനോഹരമായ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടു. ഞാൻ സ്വല്പം കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ കുറവുകൾ എന്ന വാക്കിൽ തന്നെ വലിയൊരു കുറവുണ്ട്. ഇത് കുറവല്ലല്ലോ, പ്രത്യേകതകളല്ലേ. ഓരോരുത്തർ ജീവിതത്തിന് പ്രത്യേകതകൾ, സവിശേഷതകൾ, സ്പെഷ്യാലിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക് സ്റ്റേജ് അങ്ങനെയൊക്കെ പറയുന്നതല്ലേ ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കുറവുകളെക്കാളും. പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കുറവുകൾ ഉണ്ടെന്ന് തോന്നുന്നത്? അത് നമ്മൾ ആദ്യം ധ്യാനിക്കണം. കുറവുകളുണ്ടെന്ന് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. വിവാഹ ജീവിതത്തെ പറ്റി, നമ്മുടെ ദാമ്പത്യത്തെ പറ്റി ഹൈ എക്സ്പെക്റ്റേഷൻസ്. പ്ലീസ് അക്സെപ്റ്റ് ദിസ് ഇസ് ദ റിയാലിറ്റി നൗ. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ആണോ പെണ്ണോ, അതാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ആ വ്യക്തിയെ തമ്പുരാൻ തന്നതാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. ഈശോ തന്നതാണെന്ന് വിശ്വസിക്കാൻ പറ്റണം. ഈശോ നമ്മുടെ അപ്പൻ തന്നതാണ് സ്വർഗത്തിൽ നിന്ന്, അത് അനാദി മുതൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. ഈ എല്ലാ പ്രത്യേകതകളോടും കൂടി അങ്ങനെ എനിക്ക് എപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അവിടെ മുതൽ ഈ പല കുറവുകളും എനിക്ക് കുറവുകളല്ലാതായി മാറും. കാരണം എൻ്റെ അപ്പൻ എനിക്ക് ബെസ്റ്റ് അല്ലേ തരൂ. മോശമായത് ഏതെങ്കിലും സ്വർഗത്ത് അപ്പൻ തരുമോ? അവൻ്റെ പേര് ദൈവം എന്നല്ലേ. ദൈവത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ, നമുക്കല്ലേ ചോയ്സുകളിൽ തെറ്റുപറ്റത്തുള്ളൂ. ഇത് ദൈവം തന്ന ചോയ്സാണ്, ദൈവം തന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എപ്പോൾ നമുക്ക് അത് ഹൃദയത്തിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ, ഇത് ദൈവം തന്നത്, ഇത് ദൈവം തന്ന ഭാര്യ ഭർത്താവ്, അവിടെ മുതൽ കാര്യങ്ങൾ മാറി തുടങ്ങും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ കുറവുകൾക്ക് മറപിടിക്കണം? ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ കുറവുകൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ പ്രത്യേകതകൾ പറഞ്ഞ് നടക്കരുത് കേട്ടോ. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പറയുകയും ചെയ്യരുത്, പറയാൻ മറ്റൊരാളെ അനുവദിക്കുകയും ചെയ്യരുത്. എന്തുകൊണ്ട്? നമ്മൾ എന്താ വിവാഹ ജീവിതത്തിലെടുത്ത പ്രോമിസ്? ഇനി മുതൽ നമ്മൾ രണ്ടല്ല ഒന്നാണ്. എപ്പോഴൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുടെ കുറവുകൾ നിങ്ങൾ പറയുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ മലന്തകളും തുപ്പുന്ന പോലെ തന്നെ നിങ്ങളുടെ തന്നെ കുറവുകളാണ് ഉറക്കെ പറയുന്നതും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കുറവ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ കുറവുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇന്നിലും നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ, തമാശക്കാണെ പോലും പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കരുവാരത്തേക്കുന്ന കാര്യം. നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവ്, നിങ്ങൾ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾ മലന്തകളും തുപ്പുകയാണ് കുറ്റം പറയുമ്പോൾ, കുറ്റം പറയാനായിട്ട് അനുവദിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് മറപിടിക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും എൻ്റെ സ്വന്തമാണെന്ന് തോന്നലില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ കുറ്റം പറഞ്ഞു പോകുന്നത്. സ്വന്തമാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കുറവുകൾ ആരെങ്കിലും പറഞ്ഞു നടക്കുമോ? സ്വന്തം കുറവുകൾ ആരെങ്കിലും പറഞ്ഞ് പരത്തി സ്വയം നാറ്റിക്കോ? പല്ലട കുത്തോ? ഇല്ലല്ലോ. അതാണ് അവിടെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോകുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഈശോ തന്നെയാണ്.
ഈശോ കൂടെ കിടന്ന ശിഷ്യന്മാർ പത്രോസും യൂദാസും എല്ലാം എന്തുമാത്രം കുറവുള്ള മനുഷ്യരായിരുന്നു, കുറവുകളുടെ ആൾരൂപങ്ങളാണ്. പക്ഷേ ദൈവം യോജിപ്പിച്ചു എന്നൊരു ചിന്ത ഈശോയ്ക്കത്ത് സ്ട്രോങ് ആയിരുന്നു. പിതാവെ നീ തന്ന ഇവർ എന്നാണ് ശിഷ്യന്മാരെ പറ്റി പറഞ്ഞിരുന്നത്. യൂദാസ് നോക്കിക്കേ, യൂദാസ് അവസാനം ഒറ്റക്കൊടുക്കാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പോലും ഈശോ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. നീ എന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നല്ല പറയുന്നത്, യൂദാസേ നീ എന്തു ചെയ്യാൻ തീരുമാനിച്ചോ അത് പോയി ചെയ്യുക. ബാക്കി ശിഷ്യന്മാരൊക്കെ എന്താ വിചാരിച്ചേ? അവർ വിചാരിച്ചു ഈശോ പറഞ്ഞത് എന്തോ പൈസയുടെ കണക്ക്. യൂദാസിന് പല പൈസയുടെ കണക്കുകളിൽ ഉടായപ്പോൾ ഉള്ളെന്ന് ബാക്കി ശിഷ്യന്മാർക്ക് അറിയാം നാച്ചുറലായിട്ട്. അവർ വിചാരിച്ചത് അതുപോലെ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും ഈശോ ഉദ്ദേശിച്ചെന്ന്. ഈശോ അവിടെ പോലും യൂദാസിനെ കവർ ചെയ്ത് പിടിക്കുന്ന നോക്കി, പൊതിഞ്ഞു പിടിച്ചിരുന്ന് നോക്കി, കൊല്ലാൻ ഒറ്റക്കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് പോലും കവർ ചെയ്ത് പിടിക്കുന്ന ഈശോ. ഈ ഈശോയാണ് വിവാഹ ജീവിതത്തിൽ ഓരോ ഭാര്യയ്ക്കും ഭർത്താവിന് മുമ്പുള്ള ഏറ്റവും നല്ല ഐഡിയൽ. കവർ ചെയ്ത് പിടിക്കുക, മറ്റുള്ളവരെ കാണിക്കാതെ അപമാനിക്കാതെ പറഞ്ഞു നടന്ന് കാര്യം എന്ന് പറയുമോ, ഇങ്ങനെ പറയും തോറും കുറ്റങ്ങൾ പറയും തോറും ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ഇടുകയാണ്, വ്യക്തിയുടെ ഡിഗ്നിറ്റി. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാധിച്ച് സൃഷ്ടിക്കപ്പെട്ടവരല്ലേ, നമുക്കൊരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഇല്ലേ? ആ ഒരു വ്യക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ തന്നെ ഇടിച്ചു താഴ്ത്തുകയാണ്. പലരുടെയും കോൺഫിഡൻസ് ഇടിഞ്ഞു പോകും, പലരുടെയും എന്തെങ്കിലും ചെയ്യാനുള്ള നന്മ ചെയ്യാനുള്ള സകലമാന ശക്തി ഇല്ലാതായി പോവും ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും തുടർച്ചയായിട്ട് പറയുമ്പോൾ. അവിടെ തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത് ഭാര്യയ്ക്കും ഭർത്താവിൻ്റെയും മാത്രം സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ, മക്കളെ കൂടി പരിഗണിക്കണം. പലപ്പോഴും ഈ മക്കളെയൊക്കെ തുടർച്ചയായിട്ട് ചീത്ത വിളിക്കുന്നതും ശാപവാക്കുകൾ പറയുന്നതൊക്കെ മക്കളുടെ ഭാവി അടഞ്ഞു പോവും, അവരുടെ വെട്ടം കെട്ടുപോകും. ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഇത് പലപ്പോഴും മാതാപിതാക്കൾ അവർ ദേഷ്യമൊക്കെ വരുമ്പോൾ അങ്ങ് പ്രകടിപ്പിക്കുകയാണ്, ഉറക്കെ പറയുന്നു, ചീത്ത വിളിക്കുന്നു, എല്ലാവരുടെ മുമ്പിലൊക്കെ വെച്ച് അപമാനിച്ച് സംസാരിക്കുന്നു, അവരെ താറടിച്ച് കാണിക്കുന്നു. ഇവർ കാക്കാശൻ്റെ കൊള്ളില്ല, ഒരിക്കലും നന്നാവില്ല. പിന്നെ കൊച്ചു എങ്ങനെ നന്നാവും? കൊച്ചിനോട് സ്വന്തം അപ്പനും അമ്മയും തന്നെ പറയുകയാണ് നീ നന്നാവില്ലെന്ന്. പിന്നെ കൊച്ചു എങ്ങനെ നന്നാവും? ഇത് എല്ലാ മേഖലയിലും പേരൻസിൻ്റെ പേരൻറ്റിങ്ങിൻ്റെ മേഖലയിലും ഈ ഭാര്യഭർത്തൃ ബന്ധങ്ങളുടെ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഉറക്കപ്പറച്ചിൽ, ഇതുപോലെ കുറ്റം പറച്ചിലുകളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ മേഖല തന്നെയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ബാല്യത്തിലൊക്കെ എൻ്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എൻ്റെ ഇച്ചായനായിരുന്നു, എൻ്റെ ഫാദറായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ അമ്മയാണ്. അമ്മ എനിക്ക് പറഞ്ഞു തന്നേക്കുന്ന കുറേ ഐഡിയൽ ഫിഗറുകളുണ്ട്, വലിയ ഹീറോയിക് സ്റ്റോറികളുണ്ട് അപ്പനെ പറ്റി. അപ്പൻ ജോലിക്ക് പോകുന്നത്, കഷ്ടപ്പെടുന്നത്, പാതിരാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നത് എല്ലാം എനിക്ക് എൻ്റെ ചേച്ചിമാർക്ക് നന്മ കിട്ടാനോ അവർ പഠിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ എല്ലാത്തിനും വേണ്ടിയതുകൊണ്ട് അപ്പനെ പറ്റി ഇങ്ങനെ എലവേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പൻ സൂപ്പർ ഹീറോ ആയിരുന്നു. അപ്പന് കുറേ കുറവുകളും കുറ്റങ്ങളുള്ള മനുഷ്യരാണെന്നൊക്കെ നമ്മൾ വളർന്നു വലുതായിട്ട് മനസ്സിലാവുന്നത്. അതിനു മുമ്പൊക്കെ നമുക്ക് ഐഡിയൽ ഹീറോ. ഇതാണ് സംഭവിക്കേണ്ടത്. കുറവുകൾ പറഞ്ഞു വരുത്തുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ, എന്തുമാത്രം നല്ല കാര്യങ്ങളുണ്ട് ഓരോ വ്യക്തിയിലും, അതൊന്ന് പരസ്പരം പറയാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കുടുംബമൊക്കെ സ്വർഗ്ഗതുല്യമായി മാറത്തില്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പരസ്പരം മറപിടിക്കുന്ന ദമ്പതികളുടെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോട് അത് വ്യക്തമാക്കാൻ തോന്നുന്നു. എൻ്റെ നല്ല അടുത്തൊരു കുടുംബമുണ്ട്, ഭാര്യയും ഭർത്താവും പ്രൊഫഷണൽസ് ആണ്. ഭർത്താവ് ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്, നല്ല ഡിഗ്നിഫൈഡ് ആയ പൊസിഷൻ. അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പറയുകയാണ്, പലപ്പോഴും എനിക്ക് കുഞ്ഞാവേ ഉള്ളതുകൊണ്ട് വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞൊക്കെ വന്നിട്ട് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചിൻ്റെ കൂടെ ചുമ്മാ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. ചിലപ്പോൾ രാവിലെ ആയിരിക്കും പിന്നെ എഴുന്നേറ്റ് വരുന്നത്, എല്ലാം മറന്നുപോകും. അന്നേരം ഭർത്താവ് ഒന്നും മിണ്ടാതെ, പ്രത്യേകിച്ച് ഇൻലോസൊക്കെ ഉള്ള വീടാണ്, ആ ഭർത്താവിൻ്റെ അപ്പനും അമ്മയൊക്കെ ഉള്ള വീടാണ്, ഭർത്താവ് തന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നതിനകത്ത് കഴുകി ബാക്കി ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പെട്ടെന്ന് അമ്മായി അമ്മയുടെ നോട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് ഇതെല്ലാം പെട്ടെന്ന് തീർത്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. അതുകൊണ്ട് തന്നെ അമ്മായിയമ്മക്ക് ഒരിക്കലും മരുമോളെ കുറ്റം പറയാൻ സാധ്യത ഭർത്താവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടത്, ഇതാണ് മറപിടിക്കുക എന്നുള്ളത്. ഭാര്യയ്ക്കുള്ള ഒരു വീക്ക്നെസ്, ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭർത്താവിന് മറച്ചു വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഭർത്താവിനുള്ള ചില കുറവുകൾ, ചിലപ്പോൾ അഡിക്ഷൻസ് ആവാം, കുറവുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മദ്യപാനമാവാം, അല്ലെങ്കിൽ ചില ചീത്ത വിളിക്കുന്ന ശീലങ്ങളാവാം, അല്ലെങ്കിൽ എന്തുമാകട്ടെ, അതൊക്കെ മക്കളിൽ നിന്ന് പോലും പൊതിഞ്ഞു പിടിക്കാൻ വിവേകമതിയായ ഒരമ്മയ്ക്ക് പറ്റും. ഒരു കുഞ്ഞുദാഹരണോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ഫിലിപ്പീൻസ് പഠിക്കാൻ വന്ന സമയത്ത് ഏകദേശം 6 മാസം എനിക്കൊരു വീട്ടിൽ താമസിക്കാനായിട്ട് ഭാഗ്യം കിട്ടി. പള്ളിയിൽ പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനൊരു വീട്ടിൽ താമസിക്കേണ്ടി വന്നു. ഒരു ബിസിനസ് ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സാംബോ, ചേച്ചിയുടെ പേര് നോന. വളരെ ഐഡിയൽ ആയിട്ടുള്ള രണ്ട് മക്കളൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് സെറ്റിലായിരിക്കുന്ന ഇവർ രണ്ട്, ഏകദേശം അപ്പച്ചന 70 വയസ്സായി, അമ്മച്ചിക്ക് 60 വയസ്സായി. അപ്പോൾ വളരെ നാട്ടിലെ ഏറ്റവും പള്ളിയിലെ ഏറ്റവും ഐഡിയൽ ഫാമിലി എന്നൊക്കെ പറയുന്ന വളരെ സന്തോഷപരമായ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇടപെടുന്ന നല്ലൊരു ഫാമിലി. ഞാനവിടെ താമസിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് രണ്ടുപേരോടും ഒരുമിച്ചും അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കും ഒത്തിരി സാധ്യതകൾ കിട്ടി 6 മാസം താമസിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇവർ തമ്മിൽ യാതൊരു സാമ്യമില്ല സ്വഭാവങ്ങളിൽ. ഇവർ തമ്മിൽ ഇവരുടെ ഇഷ്ടങ്ങളിൽ പോലും ഒരു സാമ്യവുമില്ല. ഇദ്ദേഹം വളരെ ഷോർട്ട് ടെമ്പേർഡായ മനുഷ്യനാണ് പലപ്പോഴും വീട്ടിൽ. പക്ഷെ പുറമേയൊക്കെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഏറ്റവും സൂപ്രമാൻ എന്നുള്ളതാണ്.
കാരണം ഈ ചേച്ചി ഇത്രയും നല്ല ഇമേജാണ്, ഈ അമ്മച്ചി അത്രയും നല്ല ഇമേജാണ് ഭർത്താവിനെ പറ്റി കൊടുക്കുക. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, കൃത്യമായിട്ട് പള്ളിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അയൽവക്കക്കാരും. പക്ഷേ ഈ ഷോട്ടംബേഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വഭാവത്തിന് പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് അദ്ദേഹം വലിയൊരു ബിസിനസ് മാനാണ്, ഓഫീസ് തിരിച്ചു വരുമ്പോൾ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും പലപ്പോഴും വരുന്നത്. പക്ഷേ ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് ഈ ഭാര്യയ്ക്ക് പറ്റും. വേറെ സംസാരിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞതാണ് അതിനേക്കാൾ മനോഹരമായ സ്റ്റോറി. ചേട്ടൻ പറയാണ്, ഐ ലവ് മൈ നോൺ ലൈക്ക് എനിത്തിങ് മോർ ദാൻ എനിത്തിങ് എന്നിട്ട് പറയാണ്, എനിക്ക് ദൈവം തന്നിട്ട് വലിയ ഗിഫ്റ്റാണ്, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു സാമ്യമില്ല. അവൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്, കൂട്ടുകാരോട് പോകാൻ ഇഷ്ടമാണ്, മറ്റു പല കാര്യങ്ങളും ഇഷ്ടമാണ്, എനിക്കിതൊന്നും ഇഷ്ടമേ അല്ല. പക്ഷെ ഞാൻ പോകും, ഞാൻ പോയി കൂട്ടിരിക്കും, എല്ലാ കാര്യങ്ങൾക്കും കൂടെ നടക്കാൻ വേണ്ടി പോകും. ഞാൻ എൻ്റെ അവളുടെ ഇഷ്ടങ്ങൾ ബഹുമാനിക്കുകയും താല്പര്യങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യും. അത് ഇതാണ് പ്രിയപ്പെട്ടത്. നമുക്കിങ്ങനെ പറയുന്ന ബ്യൂട്ടിഫുൾ ഫാമിലി, ഐഡിയൽ ഫാമിലി എന്നൊക്കെ പറയുന്നതെന്ന് അറിയാമോ, പരസ്പരം മറച്ചു പിടിക്കുന്ന ഫാമിലികളാണ്. അവർക്ക് ഉള്ളിൽ പ്രശ്നങ്ങൾ, ഏത് വീട്ടിലെ പ്രശ്നങ്ങളില്ലാത്തത്, പക്ഷേ അത് പ്രശ്നങ്ങളായിട്ട് പരിഗണിക്കാതെ സാധ്യതകളായിട്ടും പ്രത്യേകതകളായിട്ടും പ്രാർത്ഥിക്കാനുള്ള കാരണങ്ങളുമായിട്ട് എപ്പോഴും ഭാര്യയും ഭർത്താവോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ഐഡിയൽ ഫാമിലി, സ്വർഗം ആഗ്രഹിക്കുന്ന ഫാമിലികൾ ജനിക്കുന്നത്. അപ്പോൾ ഒരു സംശയം മിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുറവുകൾ അല്ലെ പ്രശ്നങ്ങൾ നമ്മൾ പറയണ്ടേ? പറയണം, അത് ഉറപ്പായിട്ട് പറയണം. പറയാനുള്ള സാഹചര്യം പറയേണ്ട സമയത്ത് മാത്രമേ പറയാവൂ, നയപരമായിട്ട് പറയണം. കുറവുകൾ അല്ലെ ബലഹീനതകളൊക്കെ ഉറപ്പായിട്ട് നമ്മൾ തുറന്നു പറയുക എന്നുള്ളത് അത് ആ വ്യക്തിയെ സഹായിക്കുന്നത് കൂടിയാണ്. ഭാര്യയല്ലേ ഭർത്താവിനെ പരസ്പരം വളർത്തുന്നതും കൂടിയാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു, ഒരു പുസ്തകത്തിൽ, ഒരു ദർശനങ്ങളുടെ ഒരു പുസ്തകത്തിൽ വായിച്ചാണ് യവസപിതാവിനെ മാതാവിനെയും പറ്റി. യവസപിതാവിനു വേണ്ടി മാതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ദ ലൈഫ് ഓഫ് ജോസഫ്, സെയിൻറ്റ് ജോസഫ്, അതാണ് പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട്. മാതാവ് യവസപിതാവിന് വേണ്ടി സ്വർഗത്തിനോട് പ്രാർത്ഥിക്കുന്നു, യവസപിതാവിൻ്റെ കുറവുകളെ മറയ്ക്കാൻ വേണ്ടി സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് ബ്യൂട്ടിഫുൾ പ്രെയറാണത്. ഭാര്യക്കല്ലെങ്കിൽ ഭർത്താവിന് അല്ലേ ആ വ്യക്തിയെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കുറവുകൾക്ക് വേണ്ടി, ആ പ്രത്യേകതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അത് മറയ്ക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ആ വ്യക്തിക്ക് ഓവർകം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയും, അല്ലാതെ ആ കുറ്റങ്ങളും കുറവുകളും എടുത്തെടുത്തിട്ട് വീണ്ടും വീണ്ടും കുത്തി നോവിപ്പിക്കുന്ന അല്ലാതെ ആ വ്യക്തിയിൽ കൂടുതൽ നിറവുകളുണ്ടാവാൻ, കുറവുകൾ നിറവുകളാക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഇത് എടുത്തു വയ്ക്കാനും പ്രാർത്ഥനയാക്കി മാറ്റാനും നമുക്ക് പറ്റുന്നുണ്ടോ? ഈ ഒരു രാത്രി അതിനുള്ള രാത്രിയാക്കി മാറ്റാം. പ്രത്യേകതകൾ, കുറവുകൾ, ബുദ്ധിമുട്ടുകൾ, ബലഹീനതകൾ എന്ത് തന്നെയായാലും അതൊരു പ്രാർത്ഥനയാക്കി ഉയർത്തുമ്പോൾ ആ കുടുംബം സ്വർഗം ആഗ്രഹിക്കുന്ന കുടുംബമായിട്ട് തന്നെ മാറും. പ്രിയപ്പെട്ടവരെ, ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരം ബഹുമാനവും ആദരവും തന്നെയാണ്. തമാശയ്ക്ക് പോലും ദയവ് ചെയ്ത് ഈ കുറവുകളും കുറ്റങ്ങളും ഒരു ക്രൂരമായ തമാശകളാക്കി പോലും ഇത് മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു പരിശ്രമം നമ്മുടെ ഇടയിലുണ്ടാവട്ടെ. നിങ്ങൾ കുറ്റവും കുറവും പറയുകയോ മറ്റുള്ളവരെ പറയാൻ അനുവദിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ അത് ദൈവം തന്നതാണ്, ദൈവം തന്ന സമ്മാനമാണ്, ദൈവത്തിന് തെറ്റുപറ്റില്ല. നമുക്കൊരു നിമിഷം കുടുംബം ഒന്നിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നീ സമ്മാനമായി തന്ന എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങൾ ചേർത്ത് നിൽക്കട്ടെ, ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഈ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്കറിയാം ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പ്രത്യേകതകളുമല്ല, നീ ആ കുറവിലോടും ബലഹീനതയോടും തന്നെയാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചത്. അത് ഞങ്ങളുടെ യുണീക്നെസ് ആണല്ലോ. അത് പരസ്പരം അംഗീകരിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, എൻ്റെ എല്ലാ കുറവുകളും നിറവുകളാക്കാൻ കഴിവുള്ള, എൻ്റെ എല്ലാ ഇല്ലായ്മകളും ഉള്ളായ്മകളാക്കാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ നിറവിൻ്റെ രാത്രിയായത് മാറട്ടെ, വലിയ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രാത്രിയായി മാറട്ടെ. തമ്പുരാൻ, എപ്പോഴെങ്കിലൊക്കെ ഞങ്ങളുടെ ബലഹീനതകളുടെ സമയത്ത്, ഞങ്ങളുടെ അവിവേകങ്ങളുടെ സമയത്ത് പരസ്പരം ഞങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കുറവുകൾ പറഞ്ഞ് പരസ്പരം പോരടിച്ചിട്ടുണ്ടെങ്കിൽ, കുറവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുകൂടി എൻ്റെ ലൈഫ് പാർട്ട്ണർ അപമാനിതരാക്കിയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞാൽ അങ്ങനെ ആ മുറിവേറ്റ ജീവിതങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ശക്തി ആവസിച്ച് ഈ കുടുംബങ്ങളിൽ നിറഞ്ഞ് ഹൃദയങ്ങളിലുള്ള മുറിവുകൾ ഉണക്കി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കണമേ. പരസ്പരം മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ, പ്രത്യേകതകൾ അംഗീകരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇരു കരവും നീട്ടി അത് സ്വീകരിക്കാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയങ്ങൾക്ക് വിശാലത തരണമേ. അമ്മ മാതാവേ, വിശുദ്ധയവസപ്പിതാവേ, സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവന്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ അമ്മേ വിശമിച്ചിക്കായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ഇൻപുട്സും കൂടി വന്നപ്പോ ഭയങ്കര കണ്ടന്റ് ഫിൽഡ് ആയി. ഒരുപാട് പേർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും ഈ ഒരു എപ്പിസോഡ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ വീഥിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you, ചേട്ടാ. Thank you.